Namaskar, Tech Talk Lake, Ella Priya Prakshakarkum Swagatham. Innathe Tech Talkil, Nammal Panguvekkan Agrahikkunna Vishayam. Ethu Broadband Aanu Namukku Anuyojyam. Pratheekichum Keralathile Metro Cityil Thamasikkunnavarkku. Kaaranam Metro Cityilaanu Ippol Broadband Oru Choice Ullathu. നാട്ടൻ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നഗരസഭാ പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡിന് ചോയ്സ് ഇല്ല. പക്ഷേ ഇപ്പം മെട്രോ സിറ്റികളിൽ ഒന്നിലധികം ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ബ്രോഡ്ബാൻഡിന് ഒരു ചോയ്സ് ഉണ്ട് മെട്രോ സിറ്റികളിൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ മെട്രോ സിറ്റികളിൽ താമസിക്കുന്നവർക്ക് ഏത് ബ്രോഡ്ബാൻഡാണ് ബെസ്റ്റ് സ്യൂട്ടഡ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിനകത്ത് പ്രധാനമായും രണ്ട് ഓപ്പറേറ്റേഴ്സാണെന്നുള്ളത്, ഒന്ന് ഏഷ്യനെറ്റും രണ്ട് ജിയോ ഫൈബറും. ഇങ്ങനെ രണ്ട് മെയിൻ ഓപ്പറേറ്റേഴ്സാണ്. ചെറിയ ചെറിയ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും മെയിൻ റോൾ കളിക്കുന്നത് ഇവർ രണ്ടുപേരാണ്, ഏഷ്യനെറ്റിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കും അതുപോലെ തന്നെ ജിയോ ഫൈബറും. അടിസ്ഥാനപരമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞ, രണ്ട് പാക്കേജുകളും നല്ലതുമാണ്, രണ്ട് പാക്കേജുകൾക്കും അതിൻ്റേതായ പരിമിതികളുമുണ്ട്. ഇനി നമ്മൾ എന്താണ് നല്ലതെന്ന് ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ ജിയോ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ജിയോ പാക്കേജിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ സെറ്റ് ടോപ്പ് ബോക്സ്, അതായത് ടി വി കാണുന്ന IPTV കാണുന്നതായി ഒരു ഡിജിറ്റൽ സെറ്റ് ടോപ്പ് ബോക്സും പിന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോൺ കണക്ഷനും തരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജിയോ ഫൈബറിൻ്റെ ഒരു അട്രാക്ഷൻ. ഏഷ്യനെറ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഏഷ്യനെറ്റിൻ്റെ സ്പീഡ് കുറച്ചുകൂടി കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി റേറ്റ് കുറച്ച് കുറവാണ്. ഇങ്ങനെയാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജിയോ തരുന്ന മൂന്ന് ഓഫറുകളും കൂടി നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഏഷ്യനെറ്റ് തരുന്ന പാക്കേജിന് തുല്യമായ ലെവലിലേക്ക് എത്തും. ഇനി നമുക്ക് വിശദമായി രണ്ടും അനലൈസ് ചെയ്യാം. ഇപ്പോൾ ഏഷ്യനെറ്റിൽ കിടക്കാം. ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബേസിക് പാക്കേജ് നമ്മൾ 699 അല്ലെങ്കിൽ 700 പാക്കേജ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 200 GB സ്പീഡ് ഡാറ്റ ഒരു മാസം കിട്ടും. മറിച്ച് ജിയോയിലാണെങ്കിലോ ഇത് 100 GB കിട്ടുള്ളൂ. അപ്പോൾ അടിസ്ഥാന ബേസിക് പാക്കേജ് എടുക്കുന്ന ഒരു ഏഷ്യനെറ്റുകാരന് 200 GB ലഭിക്കുമെങ്കിൽ ജിയോകാരന് കിട്ടുന്നത് 100 GB ആണ്, നേർ പകുതി ഡാറ്റയാണ് കിട്ടുന്നത്. പക്ഷേ ഇതിന് ഓവർകം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരൊരു ഡിജിറ്റൽ സെറ്റ് ടോപ്പ് ബോക്സ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, കൂടാതെ നമുക്ക് ഒരു ലാൻഡ് ഫോണും തരുന്നുണ്ട്. ഇനി ഏഷ്യനെറ്റുകാർ നമ്മളിൽ നിന്നും ഫ്രീ ആയിട്ടാണ്, നിങ്ങൾ 6 മാസം ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 5 മാസം പാക്കേജ്, 5 മാസം ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ 3500 രൂപ 4000 രൂപ കൊടുത്ത് ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ സെറ്റ് ടോപ്പ് ബോക്സ് തരുന്നുണ്ട്. സെറ്റ് ടോപ്പ് ബോക്സ് അല്ല, അവരെ ഗേറ്റ്വേ, ബ്രോഡ്ബാൻഡ് ഗേറ്റ്വേ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് റൗട്ടർ തരുന്നുണ്ട്. മറിച്ച് ജിയോ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2500 രൂപ അവിടെ കൊടുക്കേണ്ടി വരും. ഈ ഉപകരണങ്ങൾക്ക് മാത്രമായിട്ട് 2500 രൂപ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏഷ്യനെറ്റ് ഉപകരണം ഫ്രീ ആയി തരുന്നു, മറിച്ച് ജിയോ ഉപകരണങ്ങൾക്ക് നമ്മളിൽ നിന്നും ഒരു സംഖ്യ ചാർജ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വ്യത്യാസങ്ങളുണ്ട്. ഇനി ഉപയോഗത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ഉപയോഗം ഇപ്പോൾ ഡൗൺലോഡിംഗ് ആണ്, അതല്ലെങ്കിൽ യൂട്യൂബ് കാണലാണ്, ചെറിയ ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് ആണ്, ചാറ്റിംഗ് ആണ്, ഇത്തരത്തിലുള്ള ഉപയോഗമാണ് കൂടുതലെങ്കിൽ രണ്ട് പ്ലെയേഴ്സും സെയിം ഓപ്ഷനാണ്. ഇപ്പോൾ ഏഷ്യനെറ്റ് ആയാലും എടുത്താലും ജിയോ ആയി എടുത്താലും, ഇപ്പോൾ 100 MBPS സ്പീഡാണ് അവർ എൻട്രി ലെവൽ പാക്കേജിന് ഓഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50 MBPS എനിക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടിയത് 50 മുതൽ 60 MBPS സ്പീഡ് വരെ കിട്ടുന്നതായിട്ട് കണ്ടു. 100 MBPS പ്ലാനിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 50 മുതൽ 60 എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ഒരു 50-ഉം 60 MBPS സ്പീഡ് വരെ നമുക്ക് ഡൗൺലോഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരിലും ഏകദേശം സെയിം തന്നെയാണ്, പേഷ്യൻ്റ് ആയാലും ജിയോ ആയാലും ഈ പറഞ്ഞ ഒരു 50 മുതൽ 60 MBPS സ്പീഡ് കിട്ടുന്നുണ്ട്. വ്യത്യാസം വരുന്നത് അപ്ലോഡിങ്ങിലാണ്. ജിയോയുടെ 10:1 റേഷ്യോ ആണ്. അതായത് നിങ്ങൾ 100 MBPS പ്ലാനാണ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് 10:1, അതായത് 10 MBPS സ്പീഡ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറിച്ച് അത് ഏഷ്യനെറ്റിൻ്റെ 1:1 ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏഷ്യനെറ്റിൻ്റെ 50 MBPS പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 50 MBPS ഡൗൺലോഡ് സ്പീഡും 50 മുതൽ 60 MBPS അപ്ലോഡ് സ്പീഡും കിട്ടും. മറിച്ച് നിങ്ങൾ ജിയോ ആണ് എടുക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് ഈ പറഞ്ഞവർ 50 മുതൽ 60 വരെ ഡൗൺലോഡ് സ്പീഡും 5 മുതൽ 10 വരെ ഏകദേശം 8 MBPS അപ്ലോഡ് സ്പീഡ് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ ഒരു ലൈവ് ഒരു പക്ഷേ നിങ്ങൾ ജിയോ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഒരു വലിയ ഫയൽ അപ്ലോഡ് ചെയ്യും, ഇപ്പോൾ ഒരു 1 GB ഫയൽ അല്ലെങ്കിൽ 500 MBയുടെ ഒരു ഫയൽ, അതുപോലത്തെ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് വലിയ ഫയലുകൾ തുടർച്ചയായി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിയോ നിങ്ങൾക്ക് ഒരു ഓപ്ഷനേ അല്ല. കാരണം അവിടെ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ 10:1 റേഷ്യോയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജിയോ അല്ല ബെസ്റ്റ് ഏഷ്യനെറ്റ് തന്നെ. കാരണം ഏഷ്യനെറ്റ് 1:1
அளவில் തന്നെ நமக்கு அதுని വേണ്ടി മാത്രം യൂസ് ചെയ്യേണ്ടി വരും அப்போ நமக்கு ஹையர் பேக்கேஜ்கள் எடுக்க നിർബന്ധിതരാണ് പക്ഷേ ഐപിടിവിൽ നമുക്ക് ഒരു എല്ലാ ടിവി ചാനൽ മലയാളത്തിലുള്ള മിക്കവാറും എല്ലാ ചാനലുകളും ഉണ്ട് ഐ മീൻ നോൺ പേ ചാനൽസ് പേ ചാനൽസും നിങ്ങൾക്ക് ഇപ്പോ ഹോട്ട്സ്റ്റാറിലൊക്കെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ പേ ചാനൽസും കാണാം അതല്ലാതെ ഒട്ടനവധി ചാനലുകൾ നമുക്ക് കാണാം എഡ്യൂക്കേഷൻ ചാനൽസ് കാണാം എന്റർടൈൻമെന്റ് കണ്ടന്റ്സ് നമുക്ക് ഐ പി ടി വി വെച്ച് കാണാം പക്ഷെ ഒന്ന് ഓർക്കണം ഈ ഐ പി ടി വി വഴിക്ക് നമ്മൾ എന്ത് കണ്ടാലും നമ്മുടെ ഡാറ്റയിൽ നിന്നാണ് അത് പോകുന്നത് 100 GB ഡാറ്റയുടെ പാക്കേജ് ആണെങ്കിൽ ആ ഡാറ്റയിൽ നിന്നാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് GB എത്ര GB ആണ് നിങ്ങളുടെ ടോട്ടൽ ആ മാസത്തെ പാക്കേജിലുള്ളത് അതിൽ നിന്നാണ് പോകുന്നത് എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക അപ്പോൾ അത്രയും നിങ്ങളുടെ ഡാറ്റ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ടി വി ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ പാക്കേജിൽ എടുക്കണം എന്നാലും ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് കേബിൾ ടി വിക്ക് കൊടുക്കുന്ന പൈസയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ തുല്യമായി വന്നേക്കാം എനിക്ക് ഉറപ്പില്ല ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഗുണമുണ്ട് നമുക്ക് അഡീഷണൽ കേബിൾ ടി വി കണക്ഷൻ വേണ്ട ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവർ ഫ്രീ ആയിട്ട് തരുന്ന സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് നമുക്ക് ടി വി കാണാം അതുപോലെ തന്നെ നമുക്ക് ഫോൺ വിളിക്കാം അപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ കൂടി നമുക്ക് ഇപ്പോൾ ജിയോ ഫൈബർ എടുക്കുന്നവർക്ക് ലഭ്യമാണ് അത് ഏഷ്യനെറ്റ് ലഭ്യമല്ല പിന്നെ ഏഷ്യനെറ്റ് നേരത്തെ പറഞ്ഞവർ 100 GB ആണ് ബേസിക് പാക്കിൽ ജിയോ തരുന്നതെങ്കിൽ ഏഷ്യനെറ്റ് 200 GB തരുന്നുണ്ട് അത് വലിയ വ്യത്യാസം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അപ്ലോഡ് സ്പീഡ് നിങ്ങൾക്ക് അപ്ലോഡിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1:1 ആണ് ഏഷ്യനെറ്റ് ഓഫർ ചെയ്യുന്നത് ജിയോ 1:10 ആണ് ഓഫർ ചെയ്യുന്നത് വളരെ സ്ലോവിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആവശ്യം അപ്ലോഡിംഗ് ആണ് എങ്കിൽ അല്ലെങ്കിൽ അപ്ലോഡിംഗ് ധാരാളമായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ഏഷ്യനെറ്റ് തന്നെയാണ് എന്നാലും ഞാൻ പറഞ്ഞ രണ്ടും നല്ല പാക്കേജുകളാണ് രണ്ടും ഡൗൺലോഡിങ് പർപ്പസിന് നിങ്ങൾക്ക് യൂട്യൂബ് കാണാനാണെങ്കിൽ ബ്രൗസ് ചെയ്യാനാണെങ്കിൽ ചാറ്റ് ചെയ്യാനാണെങ്കിൽ ഡൗൺലോഡ് പർപ്പസിന് രണ്ടും ഒരുപോലെ തന്നെ നല്ല ബാൻഡ്വിഡ്ത്ത് തരുന്ന നല്ല റിസൾട്ട് തരുന്ന നെറ്റ്വർക്കുകൾ തന്നെയാണ് രണ്ടും എന്താ പറയുക ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നേരത്തെ പറഞ്ഞ ഒരു വസ്തുത ശ്രദ്ധിക്കുക കമ്പാരിറ്റീവ്ലി ഒരു ഒരു പക്ഷേ ജിയോ എക്സ്പെൻസീവ് ആയിരിക്കും കാരണം ജിയോ പക്ഷേ ഒരു പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈക്വലായി വന്നേക്കാം അതും എനിക്കറിയില്ല ഞാൻ കൃത്യമായിട്ട് അങ്ങനെ ഞാൻ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കില്ല എന്നാലും ജിയോയും നല്ല പാക്കേജ് തന്നെയാണ് നമുക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇതിലേത് ബ്രോഡ്ബാൻഡ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക തീർച്ചയായിട്ടും ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ ലൈവ് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കലും നന്ദി പറഞ്ഞ് നിർത്തി നന്ദി നമസ്കാരം താങ്ക് യു